നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ വർഷത്തെ തൃക്കാർത്തിക വരുന്നത് നവംബർ മാസം 27-ാം തീയതിയാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം തൃക്കാർത്തിക ദേവിയുടെ അനുഗ്രഹം വാനോളം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ തൃക്കാർത്തിക ആരംഭിക്കുന്നത് കാർത്തിക തിഥി ആരംഭിക്കുന്നത് 26-ാം തീയതി, അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മുതൽ കാർത്തിക തിഥി ആരംഭിക്കുന്നു. നാളെയും മറ്റന്നാളും കാർത്തിക ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനി മുതൽ ലഭിക്കുന്നത്. ഈ ഒരു ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യേണ്ട കാര്യം, അതായത് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചിരാതെ വിളക്ക് കൊളുത്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്നതിന് ദേവിയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിയിക്കേണ്ടത്? ഏതെല്ലാം രീതിയിൽ വിളക്ക് തെളിയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും. തൃക്കാർത്തിക, വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം തൃക്കാർത്തികയെ അറിയപ്പെടുന്നു. തൃക്കാർത്തിക ദിവസവുമായി പ്രമാണിച്ച് നാളെയും മറ്റന്നാളും സന്ധ്യയ്ക്ക് നടത്തുന്ന വിശേഷാൽ പൂജാദി കർമ്മങ്ങളിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. അതിന് വേണ്ടത് നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ആഗ്രഹവും അഭിലാഷവുമൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ രേഖപ്പെടുത്താവുന്നതാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം ദേവിയുടെ ജന്മനക്ഷത്രം കൂടിയാണ്. ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ്. മഹാശക്തിയുടെ, ശക്തിദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന, ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി, എല്ലാ സമൃദ്ധികളും കൊണ്ടുവരുന്നതിന് ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അസുരന്മാരും ദേവന്മാരും ചേർന്ന് പാലാഴി മദനം നടത്തിയപ്പോൾ അവസാനം അമൃതുമായി, അമൃത കുംഭവുമായി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അവതാരം പിറന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വിശേഷ ദിവസം കൂടിയാണ്. അതോടൊപ്പം തന്നെ തുളസി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന, തുളസി ദേവി അവതാരപ്പിറവി എടുത്ത ഒരു ദിവസം കൂടിയാണ്. അതോടൊപ്പം തന്നെ ലോക നന്മയ്ക്കായി, ലോക പരിപാലനത്തിനായി ദേവസേനാപതി സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യവും ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നെ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും ശിവ ഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഒരുമിച്ച് കിട്ടുന്ന മഹനീയമായ ഒരു ദിവസം കൂടിയാണ്. പ്രാർത്ഥനകൾക്ക് 1000 മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ലക്ഷ്മി പ്രീതിക്കും വിഷ്ണു പ്രീതിക്കുമൊക്കെ വളരെ ഉത്തമമായ ഒരു ദിവസം കൂടിയാണ്. ശിവപാർവതി സങ്കല്പത്തിനും ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും പ്രീതി സമ്പാദനത്തിനും അനുയോജ്യമായൊരു ദിവസമാണ്. സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും അനുയോജ്യമായ ഉത്തമമായ ഒരു ദിവസം കൂടിയാണ്. ഇന്നേ ദിവസം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ലക്ഷ്മി ദേവിയെ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക, നാരായണനെ പ്രാർത്ഥിക്കുക, ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം സിദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തൃക്കാർത്തിക ദിവസം ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്നതിന് വേണ്ടി ദേവിയുടെ അവതാരപ്പിറവി എടുക്കുന്ന ഒരു ദിവസം എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിലവിളക്ക് കൊളുത്തുക, ചിരാത് കത്തിക്കുക. ഒറ്റ സംഖ്യയായിരിക്കണം ചിരാത് കൊളുത്തേണ്ടത്, അതായത് 7, 9, 11 ഇത്തരം സംഖ്യകളിൽ ചിരാത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹവുമൊക്കെ ഉണ്ടാകുന്ന ത്രിമൂർത്തി ഭാവവും ത്രിശക്തി ഭാവവുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് ഈ ഒരു ദിവസം ദേവി ചിത്രം നിങ്ങളുടെ പൂജാമുറിയിൽ യഥാവധി സ്ഥാപിച്ച് പ്രാർത്ഥിച്ച് നാമങ്ങൾ ഉരുവിടുകയും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഒഴിഞ്ഞ്
എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധികൾ വന്നുകൊണ്ടേയിരിക്കും. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇതിന് ഏതെല്ലാം രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്, നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ദേവി ചിത്രം, അത് ലക്ഷ്മി ദേവിയാണെങ്കിലും ഭദ്രകാളി ദേവിയാണെങ്കിലും പാർവതി ദേവിയാണെങ്കിലും ദുർഗാദേവിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഭദ്രകാളി സങ്കല്പവും ഒക്കെ, ഏത് സങ്കല്പത്തിലുള്ള ദേവി ചിത്രമാണെങ്കിലും നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി നിലവിളക്കിന് സമീപത്തായി ഒറ്റ സംഖ്യയിലുള്ള ചിരാത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത്. അതായത് ചിരാത് വിളക്ക് കൊളുത്തുമ്പോൾ അത് നെയ്യോ എണ്ണയോ ഒഴിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിങ്ങളുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ശക്തികളും കഴിവുകളും ഒക്കെ അനുഭവിക്കാനും അത് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനും സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി സർവ്വൈശ്വര്യങ്ങൾ വാരി വിതറുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. നാളത്തെ സന്ധ്യയ്ക്ക്, ഞായറാഴ്ച സന്ധ്യ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ദേവിക്ക് നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുക. ചിരാത് വിളക്കുകളാണെങ്കിലും നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുന്ന മുറയ്ക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ദാരിദ്ര്യ ദുഃഖവും സാമ്പത്തിക ദുരിതവും ഒക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും. അതായത് തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങളുടെ ഉമ്മറപ്പടിയിലാണെങ്കിലും മുറ്റത്താണെങ്കിലും ഒക്കെ ചിരാത് വിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ നാല് മൂലകളിലും നാല് വശങ്ങളിലും, അതായത് മൂലകൾ എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് മൂല, തെക്ക് പടിഞ്ഞാറ് മൂല, വടക്കിഴക്ക് മൂല, വടക്ക് പടിഞ്ഞാറ് മൂല, ഈ നാല് മൂലകളിൽ വിളക്ക്, ചിരാത് വിളക്ക് കൊളുത്തി വയ്ക്കുക. അതോടൊപ്പം തന്നെ നാല് ദിശകളിൽ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് ദിക്കുകളിൽ നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പൂജാമുറിയുടെ മുന്നിലും വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ മുൻഭാഗത്തും ഒക്കെ ചിരാത് വിളക്കുകൾ പ്രഭ ചുരിയുന്ന രീതിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തൃക്കാർത്തിക ദിവസം, ദേവിയുടെ ജന്മദിനമായ തൃക്കാർത്തിക ദിവസം നിങ്ങൾ ദേവിക്ക് ഇത്തരത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും പൂജാമുറിയിൽ ദേവിക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് നിവേദ്യ സമർപ്പണവും പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധികളും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരും. അതായത് വിളക്ക് കൊളുത്തുന്ന സമയത്ത്, പൂജാ സമയത്ത് നിങ്ങൾ കടും പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. അതോടൊപ്പം തന്നെ ഫലങ്ങൾ, അതായത് ഫലമൂലാദികളൊക്കെ ദേവിക്ക് സമർപ്പിക്കുന്നതും ചുവന്ന പൂക്കളും വെളുത്ത പൂക്കളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ ഐശ്വര്യങ്ങളും കുടുംബ ദുരിതങ്ങൾ ദാരിദ്ര്യ ദുഃഖം ഒക്കെ മാറുന്നതിന് ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ ഒരു ദിവസം തൃക്കാർത്തിക ദിവസം ദേവി ക്ഷേത്രത്തിൽ ദീപാരാധന കണ്ടു തൊഴുന്നതും ദേവിക്ക് കടും പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളത് മറക്കാതെ ചെയ്യുക. ഈ ഒരു ദിവസം ദേവിയെ ക്ഷേത്രത്തിൽ പോയി ദർശിക്കാൻ സാധിക്കുന്നവർ ഈ ഒരു കാര്യം ചെയ്യുക, ദേവിക്ക് വഴിപാടുകൾ സമർപ്പിക്കുക. തൃക്കാർത്തിക ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.